എല്ലാവർക്കും നമസ്കാരം. പ്രാണയുടെ യോഗ ആൻഡ് ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡിന് ശേഷം ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു പ്രശ്നമാണ്. അത് സാധാരണ രീതിയിൽ ജെൻസിനും ലേഡീസിനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കൊറോണയ്ക്ക് ശേഷം കുറച്ചും കൂടി അത് കൂടുതലായി കാണുന്നുണ്ട്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തത്. മറ്റൊന്നുമല്ല, മുടി കൊഴിച്ചിലിനെ കുറിച്ചാണ് ഇപ്രാവശ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുടി കൊഴിച്ചിൽ എന്നുള്ള പ്രശ്നം കൊറോണയ്ക്ക് ശേഷം മാത്രമല്ല, അല്ലാതെയും നമുക്ക് യോഗയിലൂടെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് കൂടിയാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം. മുടികൊഴിച്ചിൽ സാധാരണ രീതിയിൽ കോവിഡ് വന്നതിന് ശേഷം, കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷമാണ് മുടികൊഴിച്ചിൽ സാധാരണ രീതിയിൽ കൂടുതലായിട്ട് കാണുന്നത്. അത് ഏകദേശം ഒരു മാസം മുതൽ മെല്ലെ മെല്ലെ തുടങ്ങും, അങ്ങനെയാണ് കാണുന്നത്. പിന്നെ സാധാരണ രീതിയിൽ മുടി കൊഴിയുന്നതിനെക്കാട്ടിലും കൂടുതൽ അളവ് കാണുന്നുണ്ട്. നമ്മളുടെ റൂട്ടിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഊരിപ്പോരുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ ആയിരിക്കും സാധാരണ രീതിയിൽ കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊന്ന് കോവിഡ് വന്നു, കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പല വ്യതിയാനങ്ങൾ, മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടുന്നത്, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാവുമോ, എൻ്റെ കൂടെ ഉള്ളവർക്ക് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മളെ മാനസികമായിട്ട് പല വ്യതിയാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഏറ്റവും പ്രധാനമാണ് നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. ഇതൊക്കെ കുറേ കഴിയുമ്പോഴാണ് മുടികൊഴിച്ചിലേക്ക്, ഇത് രണ്ട് കാരണങ്ങളും മുടികൊഴിച്ചിലേക്ക് ഒരുപാട് വഴിതെളിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിത് പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭക്ഷണം, ആഹാര രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻസിൻ്റെ ഒരു വലിയ ഘടകമുണ്ട്. വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു രീതി. ആ വൈറ്റമിൻ ഡെഫിഷ്യൻസി മുടി കൊഴിച്ചിലിന് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ് സപ്ലിമെൻറ്റ്സ് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഡ്രൈ നട്ട്സ്, അതായത് ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ മത്തൻ്റെ വിത്ത്, സൺഫ്ലവർ വിത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. വെള്ളം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡീഹൈഡ്രേഷൻ ഇല്ലാതെയൊക്കെ വെള്ളം സഹായിക്കുന്നുണ്ട്. നമ്മൾ 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉറങ്ങുക. മാനസികമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഉറക്കം നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ വ്യായാമങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് യോഗയിൽ കൂടി ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യോഗയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് DRT പോലുള്ള ടെക്നിക്സും, അതോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് എപ്പിസോഡ്സിൽ ചെയ്തിട്ടുള്ള DRT പോലുള്ള റിലാക്സേഷൻ ടെക്നിക്ക്, അതേപോലെ തന്നെ പ്രാണായാമം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റേഴ്സാണ് നമുക്ക്, ഏതൊക്കെ യോഗാസനങ്ങളാണ് മുടി കൊഴിച്ചിലിന് അല്ലെങ്കിൽ മുടി വളർച്ചയ്ക്ക് കൂടുതലായിട്ട് സഹായിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ധാനം, ശിഥിലദണ്ഡാസനത്തിൽ വിശ്രമിക്കുക. കാലുകൾ അകറ്റി വെച്ച് പരിപൂർണമായും കൈകൾ തൂക്കിയിട്ട് വിശ്രമിക്കുക. ശിഥില താടാസനം. സാവധാനം സ്ഥിതി ഇരു കാലുകളും ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തോട് ചേർന്ന് വരട്ടെ. പാദഹസ്താസനം. ഇരു കൈകളും ഇരുവശങ്ങളിലൂടെ ഷോൾഡർ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. കൈപ്പത്തി മുകളിലേക്ക് തിരിച്ച് സാവധാനം ഇരു കൈകളും ചെവിയോട് ചേർന്ന് വരട്ടെ. കൈപ്പത്തി മുന്നിലേക്ക് തിരിച്ച് സാവധാനം ഒന്ന് മുന്നുകളിലേക്ക് വലിച്ച് അരക്കെട്ടിന് മുകളിലുള്ള ഭാഗം പൂർണ്ണമായും ഗ്രൗണ്ടിന് പാരലാക്കി കൊണ്ടുവരാം. വീണ്ടും ഒന്നും കൂടി വലിച്ചതിന് ശേഷം സാവധാനം കൈകൾ എവിടെയാണോ എത്തുന്നത് അവിടെ വയ്ക്കാൻ ശ്രമിക്കാം. കാൽവിരലിൽ പിടിച്ചുകൊണ്ട് തല തൂക്കിയിട്ട് നിൽക്കാൻ സാധിക്കുമെങ്കിൽ പൂർണ്ണമായും നിൽക്കാം. ദെൻ സാവധാനം ഇരു കൈകളും
മെല്ലെ ഉയർത്തി ഗ്രൗണ്ടിന് പാരലായി വരിക. മെല്ലെ നിവർന്ന് വരിക, കൈമുകളിലേക്ക് വലിച്ച് കൈ മെല്ലെ ഷോൾഡർ ലെവലിലേക്ക് കൈപ്പത്തി താഴേക്ക് തിരിച്ച് സാവധാനം സ്ഥിതിയിലോട്ട് വരിക. സ്ഥിതിയിൽ വന്നതിന് ശേഷം റിലാക്സ്. ശിരസ് മുതൽ കാൽ വിരൽ തുമ്പ് വരെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ശ്രദ്ധിക്കാം. പൂർണ്ണമായും ശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ അറിയാൻ ശ്രമിക്കുക. പരിപൂർണമായും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ മനസ്സുകൊണ്ട് തിരിച്ചറിയുന്നു. സാവധാനം അർദ്ധചക്രാസനം പദഹസ്താസനം ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായും ചെയ്യേണ്ട ഒരു ഓപ്പോസിറ്റ് പോസ്റ്ററാണ് അർദ്ധചക്രാസനം. ഇരുകൈകളും തുടയിലൂടെ ഉരസ്തി അരക്കെട്ടിന് ഇരുവശത്തായി നട്ടലിന് ബാക്കിലായി വയ്ക്കാം. കൈയിൻ്റെ റിസ്റ്റ് ഭാഗം ചേർന്ന് വരട്ടെ. കൈവിരലുകൾ മുന്നിലേക്ക്, സാവധാനം അരക്കെട്ട് മുന്നിലേക്കൊന്ന് പുഷ് ചെയ്തുകൊണ്ട് അരക്കെട്ടിന് മുകളിലുള്ള ഭാഗം ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ശിരസ് നന്നായി തൂങ്ങിക്കിടക്കട്ടെ. സാവധാനം നിവർന്ന് വരിക. സാവധാനം കൈകൾ ഇരുവശങ്ങളിലൂടെ ഉരസി മെല്ലെ താഴേക്ക്. പൂർണ്ണമായും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ അറിയാൻ ശ്രമിക്കുക. മേൽവയറിലും ശിരസിലും കഴുത്തിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ അറിയാൻ ശ്രമിക്കുക. സാവധാനം മെല്ലെ ഇരിക്കുക. വജ്രാസനത്തിലേക്ക് ഇരിക്കുക. വജ്രാസനത്തിൽ ഇരുന്നതിന് ശേഷം സാവധാനം വയറ്, നെഞ്ച്, ശിരസ് എന്നിവ മെല്ലെ ശരീരത്തോട് ചേർത്ത് വെച്ച് മുന്നിലേക്ക് നീട്ടിവെക്കുക. സാവധാനം ഒരു പർവ്വതം നിൽക്കുന്നത് പോലെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം ഉയർത്തി തല തൂക്കിയിട്ട് വിശ്രമിക്കുക. ശിരസിലേക്ക് ഒഴുകിയെത്തുന്ന രക്തപ്രവാഹത്തെ അറിയുക. സാവധാനം കാലുകളിലേക്ക് വീണ്ടും ശശംഖാസനത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക. അല്പസമയത്തിൻ്റെ വിശ്രമാവസ്ഥയ്ക്ക് ശേഷം ശിരസിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ അറിയാൻ ശ്രമിക്കുക. പരിപൂർണമായും വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് മാറ്റങ്ങളെ അറിയുക. സാവധാനം ഓരോരോ കാലുകളായി നീട്ടിവെക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ, രണ്ട് പോസ്റ്റേഴ്സാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് പോസ്റ്ററുകളും നമ്മളുടെ ശിരസിലേക്കുള്ള സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ, രക്തപ്രവാഹം കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസാണ്. ഈ അതിനോടൊപ്പം തന്നെ, എക്സസൈസിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു ലിമിറ്റേഷൻ ഈ ഒരു എക്സസൈസിനുണ്ട്. ഹാർട്ട് പ്രോബ്ലം ഉള്ളവരും അതുപോലെ തന്നെ ഹെവി ബാക്ക് പെയിൻ ഉള്ളവരും ഈ രണ്ട് പോസ്റ്ററും ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചെയർ സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ പ്രാണായാമങ്ങളും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് യാതൊരു ലിമിറ്റേഷനും ഇല്ല. അത് നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ഇത് ചെയ്തു നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉറക്കക്കുറവോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർ ഡി ആർ ടി പോലുള്ള മെത്തേഡ്സും കാര്യങ്ങളും യൂസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രാണായാമം കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഞാനിതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ചുറ്റുപാടും തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഒരുപാടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി പിന്നീട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.